അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ചില ഗംഭീര കണ്ടുപിടുത്തങ്ങളും വിനോദങ്ങളും ലോകത്തിൻ്റെ പല കോണുകളിലും നിർമ്മിച്ചിട്ടുണ്ട്. അത്തരം ചില വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ കണ്ടു നോക്കാം ഈ വീഡിയോയിൽ. ഷോർട്ട് ഓവർ ജെറ്റ്, കുത്തി ഒഴുകുന്ന നദിയിലൂടെയുള്ള കയാക്കിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സ്പീഡ് ബോട്ടിൽ അതുവഴി പോകാൻ പറ്റിയാലോ? ന്യൂസിലൻഡിലുള്ള ഒരു പ്രത്യേകതരം വിനോദമാണിത്. അവിടെ ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നത് ഷോർട്ട് ഓവർ ജെറ്റ് എന്നൊരു കമ്പനിയാണ്. 700 ഹോഴ്സ് പവർ കരുത്തുള്ള ഈ സ്പീഡ് ബോട്ടിൽ 90 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ കുതിക്കാൻ സാധിക്കും. സ്പീഡ് പേടിയില്ലാത്തവർ മാത്രമേ ഇതിൽ കയറാവുള്ളൂ എന്നു മാത്രം. വളഞ്ഞു പുഴഞ്ഞൊഴുകുന്ന ചെറിയ നദിയിലൂടെ ആൾക്കാരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് ഈ ബോട്ടിൻ്റെ യാത്ര. വെറുതെ ബോട്ട് ഓടിക്കുക എന്നത് മാത്രമല്ല, ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റണ്ടുകളും ഇവർ ചെയ്യാറുണ്ട്. 25 മിനിറ്റ് സമയത്തേക്കാണ് ഓരോ ട്രിപ്പും ഉള്ളത്. വർഷങ്ങളായിട്ട് ഈ കമ്പനി അവിടെ ഇത്തരത്തിലുള്ള ബോട്ട് സർവീസ് നടത്തുന്നതാണ്. എന്തായാലും ഈ ഒരു ബോട്ട് യാത്ര ജീവിതത്തിലെ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. BMW വിങ് സ്യൂട്ട്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വിങ് സ്യൂട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് BMW. ഒരു മനുഷ്യനെ 300 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ പറക്കാൻ ഈ വിങ് സ്യൂട്ട് സഹായിക്കുന്നു. പീറ്റർ സാൽസ്മാൻ എന്ന പ്രൊഫഷണലിൻ്റെ സഹായത്തോടെയാണ് 20 ഹോഴ്സ് പവറുള്ള 2 എഞ്ചിനോട് കൂടിയ വിങ് സ്യൂട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. അദ്ദേഹം തന്നെയാണ് ഇതാദ്യമായി പരീക്ഷിക്കുന്നതും. സ്വീഡനിലെ ഇൻഡോർ വിൻ ടണലിലാണ് ഈ വിങ് സ്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാറ്ററി ഉൾപ്പെടെ വെറും 12 കിലോ മാത്രമാണ് ഈ സെറ്റപ്പിനുള്ളത്. 5 മിനിറ്റ് മാത്രമാണ് ഇതുപയോഗിച്ച് പറക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അത് തന്നെ ധാരാളമാണ്. മനുഷ്യൻ്റെ പറക്കുക എന്ന സ്വപ്നത്തെ വേറൊരു ലെവലിലേക്ക് ഉയർത്തുകയാണ് ഇതുവഴി BMW ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഇതിൻ്റെ മറ്റു പല മോഡലുകളും വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് കമ്പനി. ജെയ്സ് ഫ്ലൈറ്റ്. UAE റാസൽ കൈമയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ആൾക്കാർ അലറി വിളിച്ചുകൊണ്ട് പറന്നു പോകുന്നത് കണ്ടാൽ ഞെട്ടണ്ട. കാരണം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈനിൽ കൂടി പോകുന്നവരായിരിക്കും അത്. 2.8 കിലോമീറ്റർ നീളമുള്ള ഈ സിപ്പ് ലൈൻ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ്. 3 മിനിറ്റ് എടുക്കും അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കെത്താൻ. അതൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, സൂപ്പർമാൻ പറക്കുന്നതുപോലെ പറന്നു പോകാം. 5,500 ഉയരത്തിലുള്ള ഒരു മലയിൽ നിന്നുമാണ് ഇത് തുടങ്ങുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മുട്ടുവിറയ്ക്കും. 2018 ഈ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇതുവരെ 17,000 ആൾക്കാർ ഇതാസ്വദിച്ചിട്ടുണ്ട്. സാധാരണ സിപ്പ് ലൈനുകളിൽ നമ്മൾ തൂങ്ങിയാടുകയാണെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കാലുകൾ പുറകിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 150 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ പറന്നു പോകാനും ഈ സിപ്പ് ലൈനിൽ സാധിക്കുന്നു. ഡ്രോൺ സർഫിംഗ്. ഫ്രീ ഫ്ലൈ എന്നൊരു അമേരിക്കൻ കമ്പനി കണ്ടുപിടിച്ച പുതിയൊരു തരം വിനോദമാണ് ഡ്രോൺ സർഫിംഗ്. വെള്ളത്തിൽ കൂടി സർഫിംഗ് ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും അതിനു പറ്റിയ തരത്തിലുള്ള തിരമാലകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വളരെ പവർഫുള്ളായ ഒരു ഡ്രോണിൽ തൂങ്ങിക്കിടക്കുന്ന കയറിൽ പിടിച്ച് സർഫിംഗ് ബോർഡിൽ കയറി നിന്നാൽ മതി. ആവശ്യമുള്ള വഴികളിലൂടെയെല്ലാം അത് കൊണ്ടുപോയിക്കൊള്ളും. പോകുന്ന വഴി ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാനും ഈ ഒരു ഡ്രോൺ തന്നെ മതി. 8 പ്രൊപ്പല്ലറുള്ള ഒരു ഡ്രോണാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 9 കിലോ ഭാരം വരെ വഹിക്കാനുള്ള ശേഷിയാണ് ഈ ഡ്രോണിനുള്ളതെങ്കിലും ഒരു മനുഷ്യനെ വെള്ളത്തിൽ കൂടി വലിച്ചുകൊണ്ട് പോകാൻ ആ പവർ തന്നെ ധാരാളമാണ്. ഒരു സർഫിംഗ് ബോർഡും ബീച്ചും ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റിയ പരിപാടിയാണിത്. സർഫ് കോസ്റ്റർ. പലതരത്തിലുള്ള റോളർ കോസ്റ്റർ റൈഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു സർഫിംഗ് ബോർഡിൽ നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു റോളർ കോസ്റ്റർ റൈഡിന് പോയാലോ? ഇതാണ് ഫ്ലോറിഡയിലെ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സർഫ് കോസ്റ്റർ. സർഫിംഗ് ബോർഡും റോളർ കോസ്റ്ററും കൂടി ഒരുമിച്ച് ചേർന്നൊരു കണ്ടുപിടുത്തം. ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കയ്യും കാലുമൊക്കെ ഇഷ്ടംപോലെ നീക്കാനാവും. ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ 97 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഈ റോളർ കോസ്റ്ററിലൂടെ പറക്കാൻ സാധിക്കുന്നതാണ്. ഫ്ലോറിഡയിലെ സീവേൾഡ് എന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് വ്യത്യസ്തമായ ഈ വിനോദമുള്ളത്. 2 മിനിറ്റ് സമയമേ ഈ റൈഡ് ഉള്ളൂവെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിരിക്കും അത് എന്ന് തീർച്ചയാണ്. ആർക്കിയോപ്റ്ററിക്സ്. ഏവിയേഷൻ രംഗത്ത് പുതിയൊരു പരീക്ഷണം എന്ന പേരിൽ വന്നിരിക്കുകയാണ് ആർക്കിയോപ്റ്ററിക്സ് എന്ന കണ്ടുപിടുത്തവുമായി സ്വിറ്റ്സർലൻഡിലെ ഒരു കമ്പനി. ലോകത്തിലെ തന്നെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഒരു ഗ്ലൈഡറാണിത്. എല്ലാം കൂടി ഇതിന് 54 കിലോയേ ഉള്ളൂ ഭാരം. ഇത് പറപ്പിക്കാൻ കാറ്റ് വേണമെന്ന നിർബന്ധമൊന്നുമില്ല എന്നതാണ് ഈ ഗ്ലൈഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൈലറ്റിൻ്റെ കാലിന് പവർ ഉണ്ടെങ്കിൽ മാത്രം മതി. ഒരു മലമുകളിൽ നിന്ന് കുതിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപയോഗിച്ച് പറക്കാവുന്നതാണ്. ലാൻഡ് ചെയ്യണമെങ്കിലും കാലുകുത്തി തന്നെ അത് സാധിക്കും. ഇതിന് പരമാവധി 130 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ പറക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് മോട്ടറും ഇതിനോടൊപ്പം ഘടിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഒറ്റ പറക്കലിന് 500 കിലോമീറ്റർ വരെ പറക്കാൻ ഇതിന് സാധിക്കുന്നു. നിരപ്പായ സ്ഥലങ്ങളിൽ നിന്ന് പൊങ്ങിപ്പറക്കണമെന്നുണ്ടെങ്കിൽ ഒരു എലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ചോ വാഹനങ്ങളിൽ കെട്ടിവലിച്ചോ വളരെ എളുപ്പത്തിൽ ഇവയെ പൊക്കിവിടാവുന്നതാണ്. ഒരാൾക്ക് മാത്രമേ ഇതിൽ പറക്കാൻ സാധിക്കൂ എന്നതാണ് ആകെയുള്ളൊരു പ്രശ്നം. സിറ്റി വേവ്. സർഫിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും.
എന്നാൽ കടലിൽ പോയി അത് ചെയ്തു നോക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് സുരക്ഷിതമായി സർഫിംഗ് പഠിക്കാനും ചെയ്തു നോക്കാനും വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് വാഷിംഗ്ടണിലെ സിറ്റി വേവ് എന്ന പൂൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ തിരമാലകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ്. സർഫിംഗ് ഇഷ്ടമുള്ളവരുടെ സ്വർഗമാണിത് എന്ന് നിസ്സംശയം പറയാം. ആവശ്യത്തിലധികം ആഴവും ഈ പൂളിനുണ്ട്. ഇതുപയോഗിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പൂളിൻ്റെ 4 സൈഡുകളിലുമായി പ്രൊട്ടക്റ്റീവ് ഫോമുകൾ കൊണ്ട് മൂടിയിട്ടുമുണ്ട്. സർഫിങ്ങിന് വരുന്നവരുടെ ഇഷ്ടമനുസരിച്ച് തിരമാലകളുടെ സൈസും ഷേപ്പും ഒക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് മുതൽ എക്സ്പേർട്ടുകൾക്ക് വരെ ഇവിടം ഒരേപോലെ ഇഷ്ടപ്പെടും. 6 ഉയരവും 54 വീതിയുമുള്ള തിരമാലകൾ പോലും ഇവിടെ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. കണ്ടിട്ട് അവിടെയൊന്ന് ഇറങ്ങി നോക്കാൻ നിങ്ങൾക്കും കൊതി തോന്നുന്നില്ലേ? MBS പ്രോ വാരൻ ഒരു സ്കേറ്റിംഗ് ബോർഡും സ്നോ ബോർഡും കൂടി ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ് MBS പ്രോ വാരൻ എന്ന ഈ പ്രത്യേകതരം ബോർഡ്. സാധാരണ സ്കേറ്റിംഗ് ബോർഡുകൾ നിരപ്പായ സ്ഥലങ്ങളിലൂടെയാണ് ഓടിക്കുന്നതെങ്കിൽ ഈ ബോർഡ് ഓഫ് റോഡായി ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. 7 ഭാരമുള്ള ബോർഡും 8 വീതിയുമുള്ള ടയറുകളുടെ സഹായത്തോടെ ഏത് കാട്ടിൽ കൂടെയും ഇതുപയോഗിച്ച് ഓടിക്കാം. സ്പീഡാണോ കൺട്രോളാണോ കൂടുതൽ വേണ്ടത് എന്നതനുസരിച്ച് 2 വ്യത്യസ്ത നീളത്തിലും ഇത് ലഭിക്കുന്നതാണ്. ബ്രേക്ക് ഇതിൻ്റെ കൂടെ ഇൻബിൽട്ടായി ലഭിക്കുന്നില്ലെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. പോളിയൂറിത്തേനും ഫൈബർ ഗ്ലാസും തടിയും എല്ലാം ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ബോർഡിന് വഴിയിലുള്ള എന്തിനേയും തന്നെ നേരിടാനുള്ള ശേഷിയുണ്ട് എന്ന് തന്നെ പറയാം. എങ്ങനെയുണ്ടായത് ത്രില്ലടിപ്പിക്കുന്ന ഈ കണ്ടുപിടുത്തങ്ങൾ? നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണ് എന്ന് തഴക്കമെൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.